ഒരടുപ്പില് ചോറ് വെച്ചു, തൊട്ടടുത്ത ഗ്യാസ് സ്റ്റൗവില് ഇഡലിയും വെച്ചു. പണി എളുപ്പമാകാൻ വേണ്ടി വേണ്ടിയിട്ടാണ്. ഇതിപ്പം നമ്മുടെ ചോറ് ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പണിയെടുക്കുമ്പോഴത്തേക്കും ചോറ് വെന്ത് കിട്ടും പെട്ടെന്നാണ്. ഒരു 20 മിനിറ്റ് മതി. നല്ല വേവുള്ള അരിയാണെങ്കിൽ ഒരു 30 മിനിറ്റ് വേണ്ടി വരും. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വെച്ചിട്ട് നമുക്ക് ബാക്കി പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ചോറ് നന്നായി വെന്ത് കിട്ടും. ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞതാണ്. അതുപോലെ ഇഡലി, ഇതിപ്പോൾ ഇന്ന് രാവിലെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വൈകിട്ട് എനിക്ക് അട ഉണ്ടാക്കണം. അപ്പം ഞാൻ കരുതി പാത്രം അധികം എടുക്കണ്ടല്ലോ. ഇതേ പാത്രത്തിൽ തന്നെ വൈകിട്ട് ഇഡലി അടയുണ്ടാക്കിയിട്ട് നമുക്ക് പാത്രം കഴുകി വെച്ചാൽ മതി. അപ്പം നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കുത്തിയെടുക്കണം, ചമ്മന്തിക്കുള്ള പണി ചെയ്യണം. അതുപോലെ ഉച്ചക്കുള്ള ചോറും കറിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കുന്നതിനാൽ പെട്ടെന്ന് പണി തീരുമല്ലോ. ഞാനെപ്പോഴും അങ്ങനെ തന്നെയാണ്, ഉച്ച പിന്നത്തേക്ക് മാറ്റി വെക്കാറില്ല. ചായയുടെ പണി നടക്കുമ്പോൾ തന്നെ ചോറിൻ്റെ പണിയും കഴിഞ്ഞാൽ പിന്നെ അത് സമയം വേണ്ട. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറേ സമയമൊന്നും വേണ്ട. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് എല്ലാം നടക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെ, ഭക്ഷണ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ചമ്മന്തി അരക്കാൻ വേണ്ടി ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 4 ഹൈബ്രിഡ് പറങ്കി മുളകാണ്. നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഒരു 4 പറങ്കി മുളക് എടുത്തിട്ടുണ്ട്. 2 കറിവേപ്പില കുഞ്ഞ് ഇവിടെ ഇല്ല കേട്ടോ, കുറവാണ്. വീട്ടിലുണ്ടായിരുന്ന മൊത്തം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കുറേ നശിച്ചു പോയത്. ഇപ്പോൾ ചെറിയൊരു ചെടിയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2-3 ഇല മാത്രമേ എടുത്തുള്ളൂ. അതുപോലെ മാങ്ങ, മാങ്ങ പറമ്പിൽ തന്നെയാണുള്ളത്. ഞാനിപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി മുറിച്ചതാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഈ നിറം കണ്ടിട്ട് പഴുത്താന്ന് വിചാരിക്കരുത്, പഴുക്കാൻ പോവാണ്. പക്ഷെ ഭയങ്കര പുളിയാണ്, നാവിന് വെക്കുമ്പോഴത്തേക്കും കടിക്കാൻ പറ്റില്ല, അതുപോലെ പുളിയാണ്. അത്രയും നല്ല നല്ലോണം പുളിയുള്ളതുകൊണ്ടാണ് ഞാൻ പകുതി മാങ്ങിയിട്ടത്. പിന്നെ തേങ്ങ, ഇതെല്ലാം കൂടി ചതച്ച് അരച്ചെടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ ഇഡലിക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചോറിനുള്ള തോരൻ വെക്കാൻ്റെ കോവ പറിക്കണം. കോവ പറമ്പിൽ തന്നെ ഉണ്ട്, കോവയും പച്ചമുളകൊക്കെ പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒന്ന് പറിച്ചെടുത്തിട്ട് അതുകൂടി ആക്കിയാൽ എൻ്റെ എന്നിട്ട് അതും. പിന്നെ മീനുണ്ട്, മീൻ കുറച്ച് പൊരിക്കാനുണ്ട്, കറി വെക്കാനുണ്ട്. മുൻപേ ഞാൻ സ്റ്റോറിയിൽ വെച്ചതാണ് കുറച്ച് മീൻ. ഞാൻ ആഴ്ചയ്ക്ക് ഒരു ദിവസമാണ് മീനും ഇറച്ചിയൊക്കെ വാങ്ങി വെക്കുന്നത്. ഒരു 10 ദിവസത്തൊക്കെ ഒന്നിച്ച് വാങ്ങി വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ മീൻ കേടാവാതെ തന്നെ നിൽക്കും. നമ്മൾ അവിടെ നിന്ന് ഐസിട്ട് വാങ്ങിക്കുന്ന മീനല്ല. ഫ്രഷ് മീൻ കിട്ടുമ്പോൾ വെള്ളം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെള്ളം നിറച്ചിട്ട് ഫിൽ ചെയ്ത് വെക്കുക, ഫ്രീസറിൽ വെക്കുക. എൻ്റെ ആവശ്യാനുസരണം നമ്മൾ അതിന് എടുത്താൽ മതി. അങ്ങനെ ഞാൻ വെച്ച കുറച്ച് മീനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ കറിയും മീൻ പൊരിക്കാനൊക്കെ. കുറച്ചേ ഉള്ളൂ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ തീർന്നു, നമ്മുടെ ലോക്ക്ഡൗൺ ആണല്ലോ. അപ്പം അവിടെ മീനൊന്നും വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ, അതൊന്ന് സ്റ്റോർ ചെയ്ത മീനുള്ളതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. അപ്പം നമുക്കിന്ന് കുറച്ച് കോവയ്ക്ക പറിക്കാം കേട്ടോ. തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക പറിച്ചെടുക്കണം. അതാണ് കോവലിൻ്റെ വള്ളി. കുറച്ച് കോവയുണ്ട്, കോവ പറിച്ചെടുക്കണം. പ്രാവശ്യം ഞാൻ കോവയ്ക്ക് പന്തൽ കെട്ടിയില്ലായിരുന്നു. ഞാൻ നല്ല ഹൈബ്രിഡ് പറങ്കി മുളകാണ് കേട്ടോ, ഭയങ്കര എരിവാണ്. അപ്പം ഞാൻ തോരൻ വെക്കാൻ വേണ്ടി കുറച്ച് പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാ. അതുപോലെ ഒരു ഫാഷൻ ഫ്രൂട്ട് തൈ ഇപ്പോൾ പഠിപ്പിച്ച ഒരു 1.5 മാസമായി കേട്ടോ പിടിപ്പിച്ചിട്ട്. ഇനിയിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വലയിലോട്ട് പടർത്തി വെക്കും, അപ്പോൾ അവിടെ നന്നായി വിളയും.
എത്ര പറമ്പ് വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും പുല്ല് നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പണിക്കാരെ വെച്ചിട്ട് പണിയെടുപ്പിക്കുകയാണ് ഞാൻ. കുറച്ച് പച്ചക്കറിയൊക്കെ വീണ്ടും നടണം. നട്ട പച്ചക്കറിയൊക്കെ ഒരുവിധം എടുത്തു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി നട്ടുപിടിപ്പിക്കാനുണ്ട്. ഇനി പറമ്പ് വൃത്തി, ഞാൻ താമസിക്കുന്ന വീടിന് തൊട്ടുള്ള പറമ്പ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തമിഴ് ചേട്ടനുണ്ട്, അവരാണ് വൃത്തിയാക്കുന്നത്. അവരിപ്പോൾ ചാവടിക്കാൻ ഇരിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ ഒരു ഒരു വർഷം തന്നെ എത്രയോ തവണ വൃത്തിയാക്കുന്ന സ്ഥലമാണ്. വീണ്ടും വീണ്ടും പുല്ല് മുളച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഇതാണ് എൻ്റെ പറമ്പിലെ പുല്ലൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടെ പച്ചക്കറി നടാൻ്റെ പരിപാടിയാണ്. കുറച്ച് മുളക് തൈയുണ്ട്, അതൊക്കെ നട്ടുപിടിപ്പിക്കണം. ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളവ് കിട്ടുമല്ലോ. ഏപ്രിൽ മെയ് ജൂൺ കുറച്ച് വളർന്ന് വെച്ചാൽ പച്ച. പിന്നെ പുറത്തിറങ്ങാത്തതുകൊണ്ട്, വീട്ടിന് വെളിയിൽ ഇറങ്ങാത്തതുകൊണ്ട് അലക്കൊക്കെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇതുപോലെ ഒരു ഷെഡ് കിട്ടിയതുകൊണ്ട് നന്നായി. പുറത്തിറങ്ങണ്ട തീരെ, വെളിയിൽ ഇറങ്ങണ്ടെന്നല്ലേ നമ്മുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ. നമ്മുടെ ഡോറ് നമ്മുടെ ലോക്കാണെന്ന് ആണെന്നല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമായി. ഇതുപോലെ ഒരു ഷെഡ് കെട്ടിയതുകൊണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം പുറത്തിറങ്ങാതെ തന്നെ എല്ലാ പണിയും ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈയിടെ അടിച്ചതാണ് ഈ ഗ്രില്ല്. ഇവിടെ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷീറ്റ് അടിച്ച് വെച്ചതാണ്. തുണി ആറിയിടാനോ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഞാനിങ്ങനെ ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ വീടിന് താഴെയായിട്ട്. അപ്പം പിന്നീട് സാധനങ്ങളൊക്കെ ഇല്ലാത്ത വെക്കാൻ പിന്നെ എനിക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലോക്ക് ഉണ്ടാക്കി. ഇതുപോലെ ഒരു ലോക്ക് ഉണ്ടാക്കി, നമ്മൾ സേഫായല്ലോ. ഡോറ് ഡോറിന് അത്ര വലിയൊരു ഇതില്ല, അതുകൊണ്ട് ഞാൻ കരുതി ഇങ്ങനെ ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചു. അതുപോലെ അലക്ക് കല്ല് കെട്ടിയെന്നല്ല, അലക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ സമയങ്ങളിൽ വളരെ യൂസ്ഫുള്ളാണ് ഈ കല്ല്. ഞാൻ അകത്ത് തന്നെയാണ് കല്ല് കെട്ടിയിരിക്കുന്നത്, പക്ഷെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. വാഷിംഗ് മെഷീനിലാണല്ലോ നമ്മളൊക്കെ അലക്കുന്നത്. കല്ല് കെട്ടിയത് ഒരാഗ്രഹത്തിനുവേണ്ടി കെട്ടിയതാണ്, പക്ഷെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പുതിയത് പോലെ ഇരിക്കുന്നുണ്ടോ.